Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. രാജ്യത്തെ 140 കോടി ജനങ്ങൾ ഒത്തൊരുമയോടെ കഴിയുന്നതിന് തടയിടാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് ആന്റോ ആന്റണി എം പി. നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് വനിതാ നേതൃസംഗമം ചുങ്കത്തറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾ, ആ ജനങ്ങളെ ഒരുമയോടെ കാണുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്ത് അനിവാര്യമായിട്ടുള്ളത്. നൂറുകണക്കിന് ജാതിയും മതവും ഭാഷയും സംസ്കാരവും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളുമുള്ള ഈ രാജ്യത്തെ, ആ രാജ്യത്തെ ജാതിയായി മതമായി കമ്പാർട്ട്മെന്റുകളായി തിരിച്ച് ജാതീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാകുമ്പോൾ, അതിന്റെ പേരിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുമ്പോൾ, എന്തൊടുക്കണമെന്നുള്ള പേരിൽ, എന്ത് ഭക്ഷിക്കണമെന്നുള്ളതിന്റെ പേരിൽ നിരപരാധികളെ, നിസ്സഹായകരെ വേട്ടയാടുമ്പോഴും തെരുവിൽ തല്ലിക്കൊല്ലുമ്പോഴും അതിനെതിരെ ഉയരുന്ന ആർജവമുള്ള ശബ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം. ഓരോ സമര പോരാട്ടങ്ങളിലും തീജ്വാലയായി കടന്നു വന്നിട്ടുള്ള പ്രിയങ്കരിയായ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീകളുടെയും യുവതീ യുവാക്കളുടെയും മനസ്സിൽ ഇടം നേടിയ പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷം 600,000 കവിയണമെന്നും ഇതിന് വനിതകളുടെ പങ്ക് വലുതായിരിക്കുമെന്നും അവർ പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുടെ ശബ്ദം നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ, വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഒക്കെ അവിടെ രാഹുൽ ഗാന്ധിജിയോടൊപ്പം മുഴങ്ങേണ്ട ഒരു ശബ്ദമാണ്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും വയനാടിന്റെ ശബ്ദമാകാനും ഒക്കെ ഇനി വയനാട് പാർലമെന്റിൽ ഒരു എം പി അല്ല, 2 MP ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ എഫക്റ്റീവായി, നമ്മളിൽ നിന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്, യു ഡി എഫ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ, രാഹുൽജിയും പ്രിയങ്കാഗാന്ധിജിയും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഓരോ വീടും കയറി ഇത്തവണ പോളിംഗ് പെർസെന്റേജ് കൂട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വീട്ടിലും ഒരു സ്ത്രീ പോലും വോട്ട് ചെയ്യാൻ പോകാതിരിക്കരുത് എന്ന ഒരു ഉത്തരവാദിത്തം കൂടി നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്, കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത്, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാൾ, സംസ്ഥാന സെക്രട്ടറി സെറീന ഹസീബ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വനജ, ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസീമിയ, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന, പി പുഷ്പവല്ലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ജിജോ പോത്തുകൽ, സംസ്ഥാന സെക്രട്ടറി ലൈല പുല്ലാണി, പി കെ ഹഫ്സത്ത്, ഷീബ പുഴിക്കുത്ത, മുന്താസ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി, ജയശ്രീ അഞ്ചേരിയൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടകര.